ഇതാണ് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഞാനില്ലേ ബ്രോ? ഇവിടെയൊക്കെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് അവർ വാഹനങ്ങളും മറ്റും പാലങ്ങളിലൊക്കെ പാർക്ക് ചെയ്തിരിക്കുവാണ്. നോക്കുക, ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ എല്ലാം വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിരിക്കുവാണ്. ഒരു പഴയ വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിലേ ഒന്നും നമുക്ക് വണ്ടിയിൽ അധികം സ്പീഡിൽ പോകാൻ സാധിക്കത്തില്ല. കാരണം ഈ വീടുകളിലേക്കൊക്കെ വെള്ളം എരിച്ച് കയറാൻ അവരുടെ ഭിത്തിയും മറ്റുമൊക്കെ പൊളിഞ്ഞു പോകാനുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ സാഹസികമായിട്ടാണ് നമ്മുടെ ഡ്രൈവർ പ്രഭുലസ് നായർ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഗൂർക്കയാണ്. നമ്മുടെ കൂടെ ഏത് സമയത്തും പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള ആളാണ് പ്രഭുലും പ്രഭുലിൻ്റെ ടീമായ ATC ഓഫ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം. നോക്കുക, ഈ വീടുകളെല്ലാം വെള്ളത്തിലായിരിക്കണം. ഇത് നമ്മുടെ KBC പെട്രോൾ പമ്പാണ്. ഈ റോഡിൽ ഏറ്റവും താഴ്ചയുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോയതിനേക്കാൾ കൂടുതൽ വെള്ളമാണ്. ഞാൻ ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ മുമ്പാണ് അങ്ങോട്ട് പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ വെള്ളമാണ്. നമുക്ക് കാണാം, ഈ തോടിന് അക്കരയുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുവാണ്. ഒരു പഴയ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 1.5-2 അടിയും കൂടെ ഉയർന്നു കഴിഞ്ഞാൽ പഴയ നമ്മുടെ ഗ്രേറ്റ് ഫ്ലഡ് വലിയ പ്രളയത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കുക, ഇത് നമ്മുടെ KBC പമ്പാണ്. പമ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം നേരിട്ട് കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം വണ്ടിയുടെ ബോണറ്റിനടുത്തേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഏകദേശം ബ്രോ വിളിക്കുന്നു വണ്ടിയുടെ ബോണറ്റിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഇത് KBC ഗാർഡൻസ്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് വഴി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഇവിടത്തെ ആൾക്കാരൊക്കെ നിപ്പുണ്ട്, ഇവിടുത്തെ പ്രദേശവാസികളൊക്കെയാണ്. ഇതുപോലെ നോക്കുക, നമുക്ക് ഇത് സത്യം പറഞ്ഞാല് ഒരു ആകാശ ദൃശ്യമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇത് ഒരു റോഡാണെന്നുള്ള ഒരു ഒരു നമുക്കൊരു തോന്നൽ പോലും ഉണ്ടാവത്തില്ല. കാര്യം ഇതെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിട്ട് തോന്നും. സ്ലോ ഈ വണ്ടികൾ ഇതിലെ പോകുമ്പോൾ ഇവിടെ പ്രദേശവാസികൾ ചെറിയ രീതിയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവരുടെ വീടുകളൊക്കെ പൊളിഞ്ഞു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് വെള്ളത്തിൽ വണ്ടിയുടെ ഓളം അടിച്ചിട്ട്. അതുകൊണ്ട് ഇവിടെയുള്ളവരൊക്കെ ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം അവരുടെ ഒരു ആയുസിൻ്റെ സമ്പാദ്യമാണ് ഇവിടെ ഒരു ചെറിയ വീട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ വീട് പൊളിഞ്ഞു പോയാൽ ഇനി അവർക്ക് ഒരു പക്ഷേ ഈ ആയുസിലൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത്